സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചി, മോളെ സോറി ചേച്ചി, റിയലി സോറി. അറിയാലോ ഞങ്ങളുടെ അവസ്ഥ, അനുവാദം കൂടാതെ വരാൻ പറ്റില്ലല്ലോ. ചേച്ചിക്ക് അറിയോ, വിശ്വേട്ടൻ അനുവാദം തന്നിട്ടാ ഞങ്ങൾ വന്നത്. നേരാണോ? ഈ മര്യാദ കുറച്ചു മുമ്പ് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ജീവനോട് എന്റെ അമ്മയെ ഒന്ന് കണ്ടേനെ. അതിനും കുറച്ചു മുമ്പായിരുന്നെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു. ചേച്ചി, കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ ബാക്കി വെച്ചിട്ട എന്റെ അമ്മ പോയത്. നമ്മൾ മാണിക്യമംഗലത്തെ മരുമക്കളെ എല്ലാവരെയും ഒന്നിച്ച് വിളിച്ചുകൂട്ടി ഇവിടെ സൽക്കരിക്കുക. പിന്നെ എന്നെയും കൂട്ടി മൂകാംബികയിൽ പോയി അവിടെ സരസ്വതി മണ്ഡപത്തിൽ എനിക്കരികിലിരുന്ന് എത്രയോ കാലമായി ഞാൻ പാടാൻ മറന്നു വെച്ച കീർത്തനങ്ങൾ പാടിച്ച് കേൾപ്പിക്കുക. അങ്ങനെ മറ്റൊരാൾ കേട്ടാൽ നിസാര എന്ന് തോന്നുന്ന കുറച്ച് മോഹങ്ങൾ അമ്മയ്ക്കതൊക്കെ ഒരുപാട് വലുതായിരുന്നു. കാരണം അമ്മയ്ക്കറിയായിരുന്നു ഈ ജന്മാതെന്ന് സാധിച്ചു കൊടുക്കാൻ അമ്മയുടെ മകളെ കൊണ്ടാവില്ല. അടിമയായി പോയില്ലേ ഞാൻ മാണിക്യമംഗലത്തെ അടിമ? കരയല്ലേ ചേച്ചി. ജനനി, മോളെ എന്താ എന്താ മോളെ? ഒന്നുമില്ല ഹരി, ഒന്നുമില്ല. നീ ഒന്നും കഴിച്ചില്ലല്ലേ? എല്ലാരും നിർബന്ധിച്ചതാ. ഞാനാ എനിക്കിപ്പോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്. എന്താ ജനനി ഇത്? കൊച്ചുകുട്ടികളെ പോലെ ആദ്യം നീ വെള്ളം കുടിക്കും, കുടിക്ക്. എന്താ മോളെ? എന്താന്ന് എനിക്കറിയില്ല. സംഭവിച്ചതെല്ലാം പറഞ്ഞതല്ലേ? പിന്നെന്തിനാ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നേ?
കരയല ജനനി, ആദ്യം നീ ആഹാരം കഴിക്ക്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. കഴിക്ക്. എന്താടോ? ഞാൻ വിളിച്ചു പറഞ്ഞത് വിഷമായോ? എന്തായാലും ഞാൻ അറിയേണ്ട കാര്യം തന്നെയല്ലേ. എന്നാലും ഇത്രയും ദൂരം നിൽക്കുന്ന ഒരാളോട് പറയേണ്ടെന്ന് തന്നെയാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ആ നേരത്ത് അവരുടെ സ്വരം കേട്ടപ്പോ എന്റെ സർവനിയന്ത്രണവും പോയി. ഞാൻ അറിയാതെ എല്ലാം പറഞ്ഞുപോയി. സാരമില്ല, നീ എന്നോടല്ലാതെ വേറെ ആരോടാ പറയാ? ഇതുമാത്രമല്ല, ഇനി ഇവിടെ എന്ത് സംഭവിച്ചാലും നീ അപ്പ തന്നെ എന്നെ വിളിച്ചറിയിക്കണം. ഹരിയെന്താ അത്ര പെട്ടെന്ന് തിരിച്ചു പോന്നത്? നാളെ വരുന്നല്ലേ പറഞ്ഞത്? പോയ കാര്യമൊന്നും നടന്നില്ല. ആ മാർവാടി കാശ് തരില്ലെന്നാ പറയുന്നത്. എന്നിട്ട് ഏട്ടനെ അറിയിച്ചില്ലേ? ഇല്ല, നീ പറഞ്ഞത് കേട്ടപ്പോ ഞാൻ പിന്നെ ആരും വിളിക്കാനും പറയാൻ നിന്നില്ല. ഇനി ഹരി കഴിക്കേ. എന്താ ജനനി? അപ്പോ ശരിക്കും ഹരിയെന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ? സംശയം എന്താ? എനിക്ക് സ്നേഹിക്കാൻ നീ അല്ലാതെ വേറെ ആരുള്ള? നിങ്ങൾ തിരിച്ചു വന്നായിരുന്നു. ഏട്ടത്തെ ചെന്ന് കണ്ട് കുശലമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ സമാധാനമായോ? അതൊക്കെ പോട്ടെ വിശ്വ. അല്ല, ഇതെന്താ അമ്പലപ്പുഴക്കാര് പായസമൊക്കെ കൊടുത്തുവിട്ടിരിക്കുന്നത്? കാര്യമേ, ഇത്തവണ അഷ്ടമി രോഹിണി ഉത്സവത്തിന് ഞാൻ കമ്മിറ്റി പ്രസിഡന്റ് ആവണമെന്ന്. അത് നല്ല കാര്യമല്ലേടാ? അതെ, നല്ല കാര്യാ. നാട്ടുകാർക്കൊക്കെ മാണിക്യമംഗലത്തെ വിശ്വനാഥനെ വേണം. എന്റെ വീട്ടിന് മാത്രമാ എനിക്ക് ഒരു വിലയില്ലാത്തത്. കഴിക്കാൻ വല്ലതും എടുക്കട്ടെ ഏട്ടാ? അയ്യോ വേണ്ടായേ, വിശപ്പൻ ദാഹമൊക്കെ പോയി. അല്ല, നീ ഇതെപ്പോഴാ വന്നത്? അയ്യോ ഞാനും കണ്ടില്ലല്ലോ. അതെങ്ങനെയാ, ഇപ്പൊ വന്നാ നേരെ ഭാര്യയുടെ അടുത്തേക്കല്ലേ പോകുന്നേ? പോയ കാര്യം എന്താടാ? സെഡ്ജി കാശൊക്കെ തന്നോ? ഏട്ടനെന്റെ ഭാര്യയോട് എന്താ കാണിച്ചത്? ഇത്രയും വരെ ശിക്ഷ കൊടുക്കാൻ അവൾ എന്ത് തെറ്റാ ചെയ്തേ? ഏട്ടത്തിയുടെ അമ്മ മരിച്ചപ്പോ അവരെയും കൊണ്ട് അവിടെ വരെ ഒന്ന് പോയതോ? അതിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? അതാടാ, നിന്നെ ഞാൻ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യത്തിനല്ലേ പറഞ്ഞത്? എന്നിട്ടെന്താ, വരുമ്പോ നീ നേരെ എന്റെ അടുത്ത് വന്നല്ലേ കാര്യങ്ങൾ പറയേണ്ടത്? സെർജി തന്നു വിട്ട കാശന്തി. അത് പറയാം,
അതിനുമുമ്പ് ഏട്ടൻ എന്റെ ചോദ്യത്തിന് മറുപടി പറ.